അരുണിമ പറഞ്ഞ കാര്യം ഇപ്പൊ തന്നെ ദീപകനോട് ചോദിക്കണം. ദീപു, എന്താ എടുത്തി? നിളയോട് എനിക്ക് മനസ്സുകൊണ്ട് ഒരു അകൽച്ച ഉണ്ടായിരുന്നു എന്നുള്ളത് നേരാ, പക്ഷേ അതിന്റെ ഇരട്ടി ഇഷ്ടമാണ് എനിക്ക് അവളോട്. നിളയോട് പിണക്കമായിരുന്നപ്പോഴാ അതിന്റെ പേരില് അരുണമ്മയോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നിയത്. ആ ഇഷ്ടം അവൾക്ക് തിരിച്ച് എന്നോടും ഉണ്ട്. അതുകൊണ്ടാവും അവൾ എന്നോട് എന്തും തുറന്നു പറയുന്നത്. അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ അവൾ ഇന്നലെ എന്നോട് നടത്തി. അത് ദീപുമായിട്ട് ബന്ധപ്പെട്ടതാ. അവൾ ആ പറഞ്ഞതിന്റെ ഞെട്ടലിൽ നിന്നും ഞാൻ ഇപ്പോഴും മോചിതയായിട്ടില്ല. അത് സത്യമാണോന്ന് ദീപകിന്റെ നാവിൽ നിന്ന് എനിക്കറിയണം. എന്തിനാ എടുത്ത് ഇത്രയും വളച്ചു കിട്ടുന്നത്? ഏട്ടത്തിക്ക് എന്നോട് എന്തും ചോദിക്കാമല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്ക്. ദീപകും അരുണിമയും തമ്മില് ഇഷ്ടത്തിലാണോ? ഏതുവേട്ടന്റെ അസുഖം ഏട്ടത്തിക്കും പകർന്നു. അരുണിമയോട് എനിക്ക് ഇഷ്ടം തന്നെയാ, ഏട്ടത്തി ഉദ്ദേശിക്കുന്ന രീതിയിലല്ലെന്ന് മാത്രം. അരുണിമ അങ്ങനല്ലോ പറഞ്ഞത്. അവൾ എന്തു പറഞ്ഞു? അതിര് വിട്ട ബന്ധമാ നിങ്ങൾ തമ്മിലെന്ന്. അരുണിമ അങ്ങനെ പറഞ്ഞോ? പറയാ മാത്രല്ല, കാണിക്കുകയും ചെയ്തു. എന്ത്? ഒരനിയനോടത് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ പറയാതിരിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അരുണിമയുടെ ബെഡ്റൂമില്, അവളുടെ ബെഡ്റൂമില് നിങ്ങൾ ഒന്നിച്ചു കിടക്കുന്ന ഒരു ചിത്രം. മൊബൈൽ ഫോണിൽ പകർത്തിയത്. കള്ളം, പച്ച കള്ളം. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അതിലപ്പുറവും സംഭവിച്ചു ദീപക്. കണ്ണീരോടെ അവൾ എന്നോട് സത്യം പറഞ്ഞത്. ദീപകിൽ നിന്ന് അവൾ പ്രഗ്നന്റ് ആയെന്ന്. നിന്റെ അഭിമാനത്തെ മാത്രം കരുതി അവളത് അബോർട്ട് ചെയ്ത് കളഞ്ഞു. ഇത്രയും ക്രൂരമായിരുന്നു അരുണിമ പറഞ്ഞോ? എന്നിട്ട് ഏട്ടത്തി അതെല്ലാം വിശ്വസിച്ചോ? സ്വന്തം ചാരിത്രം നഷ്ടപ്പെട്ടെന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടി കളവ് പറയോ? ദീപു പറയൂ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇവള് അരുണിമ? അപ്പൊ അവള് കാണിച്ച തെളിവോ ആ ഫോട്ടോ? ഏട്ടത്തി അങ്ങനൊരു നിമിഷം എന്റെ ഓർമ്മയിലില്ല. തെറ്റായ കണ്ണോടെ ഞാൻ അവളെ നോക്കിയിട്ട് പോലുമില്ല. സത്യമായിട്ടും അവളുടെ വീട്ടിലിരുന്ന് ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. അവിടെ ബോധം കെട്ടി കിടന്നുറങ്ങിയിട്ടുണ്ട്. അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ അമ്മയാണ് സത്യം. അപ്പൊ ദീപു ബോധം കെട്ട് കിടന്നപ്പോ അവള് പ്ലാൻ ചെയ്ത് തട്ടിക്കൂട്ടിയ ഫേക്ക് ഫോട്ടോ ആണെന്നാണോ നീ പറയുന്നത്? അങ്ങനെ ആയിക്കൂടുന്നില്ലല്ലോ. ഇവിടെ വന്നു കയറി അന്ന് മുതല് ഏട്ടത്തിക്ക് എന്നെ അറിയാവുന്നല്ലേ. ഈ ദീപക്കിൽ നിന്ന് അങ്ങനെ ഒരു പിഴവ് സംഭവിക്കുമെന്ന് ഏട്ടത്തിക്ക് ആത്മാർത്ഥമായി വിശ്വസിക്കാനാവോ?